കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കൾ അനാചാരം കാണിക്കുമ്പോൾ നാട്ടുകാര് ചോദിക്കുന്നു, പെട്ടി ചെറുക്കന്റെ വാപ്പയോട് ചോദിക്കുന്നു, നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ലേ, നിങ്ങൾക്കൊരു ബാധ്യതയില്ലേ, നിങ്ങളുടെ പൊന്നുമോനില്ലേ, നിങ്ങളല്ലേ ഭക്ഷണം കൊടുത്തത്, നിങ്ങളല്ലേ വളർത്തിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തുകൂടെ എന്ന് ചോദിക്കുമ്പോ വാപ്പ പറയുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അത്രേ ഇങ്ങനെ തടയാൻ കഴിയാത്ത തരത്തില് വിശ്വാസിയുടെ ഹൃദയം വെള്ളത്തിൽ വീണ ഉപ്പുപോലെ ആയി പോകുമെന്നാണ് വാപ്പ പറയുന്ന. ഞാൻ എന്ത് ചെയ്യാനാണ്? അവരുടെ കാലമല്ലേ, ന്യൂ ജനറേഷന്റെ മക്കളല്ലേ. പള്ളിയിലെ ഉസ്താദിനോട് ജനങ്ങൾ ചോദിക്കും, ഉസ്താദേ നിങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്തോട്. ഉസ്താദ് പറയുന്നു, എത്ര വെള്ളിയാഴ്ച ദിവസങ്ങളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്ക് പോയി പിടിച്ചറക്കാൻ പറ്റുമോ? ഈ ജമാഅത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ മക്കളല്ലേ, എനിക്ക് അവരെ പോയി ഉപദ്രവിക്കാൻ പറ്റുമോ? എനിക്കിങ്ങനെ വാതു പറയാനല്ലേ പറ്റുമെന്ന് ഉസ്താദ് പറഞ്ഞ് കൈമലർത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാധ്യങ്ങൾ പറയുകയാണ്, അങ്ങനെ ഒരു അനാചാരം ചെറുപ്പക്കാർക്കിടയിൽ നടക്കുമ്പോ, അത് കല്യാണത്തിനാകട്ടെ മരണത്തിനാകട്ടെ എന്തിനാകട്ടെ, അങ്ങനെ ഒരു അനാശാസ്യം നടക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും അതിനെ എതിർക്കാതിരുന്നാൽ, നിങ്ങൾ ആരെങ്കിലും എതിർക്കാതിരുന്നാൽ, ഇന്ന് കുറെ ആളുകൾ പറയുന്നുണ്ടല്ലോ ഉസ്താദുമാർക്ക് വിഷയമില്ലാത്തത് കൊണ്ടാണ്, നൗഷാദുബാഖറിക്ക് വിഷയം കമ്മിയായി പോയത് കൊണ്ടാണ് ശവപ്പെട്ടിയെ കുറിച്ച് പ്രസംഗിക്കുന്നത്, ഫുട്ബോളിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, ചെറുപ്പക്കാരെ കണ്ണുകുടിച്ച് കൂത്താടുന്നതിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്, പെൺകുട്ടികളെ റോഡിലിറങ്ങി നൃത്തം ചെയ്യുന്നതിനെ കുറിച്ച് ബാഖറി പ്രസംഗിക്കുന്നത്, ബാഖറിക്ക് പ്രസംഗിക്കാൻ വേറെ വിഷയമില്ലാത്തത് കൊണ്ടാണ്. അല്ല ചെറുപ്പക്കാരാ, നൂറുകണക്കിന് വിഷയം പറയാനുണ്ടെങ്കിൽ ഈ വിഷയം പറയാതിരിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് വാട്സപ്പിലൂടെ അറിയുമ്പോ, പത്രമാധ്യമത്തിലൂടെ അറിയുമ്പോ, അതിനെതിരെ പ്രതികരിക്കാതിരുന്നാൽ ശിക്ഷയുണ്ടെന്ന് ഞങ്ങളുടെ ഉസ്താദുമാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് കൊണ്ടാണ്. മൊബൈലിൽ വിരലുകൊണ്ട് കുത്തി കമന്റിടുന്നവർക്ക് അതിനെ കുറിച്ച് വിവരമില്ലാത്തത് കൊണ്ടാണ്, അറിവില്ലാത്തത് കൊണ്ടാണ് അവര് പറയുന്നത്. അല്ലാഹുവേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ. അല്ലാ, ഒരു കല്യാണ വീട്ടിൽ അരങ്ങ് തകർക്കുന്ന അനാചാരത്തിന്റെ പേര് അടിഞ്ഞാടുന്നത് കാണുമ്പോ എന്തുകൊണ്ടാണ് അന്നത്തെ പ്രസംഗങ്ങളിൽ പറഞ്ഞു പോകുന്നതെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒരു ഹദീസ് ഞാൻ പറഞ്ഞു തരാ. മാ മിൻ ഖൗമിന യകൂനു ബൈന ളഹറാനിഹിം മൻ യഅമലു മആസിയല്ലാഹ്, അല്ലാഹുവിന്റെ തെറ്റ് ചെയ്യുന്ന ജനങ്ങൾ, അല്ലാഹുവിനെ എതിർ ചെയ്യുന്ന ജനങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ടായാൽ ഫഖദറു അലാ യൻഹൗഹു, അത് തടയാൻ അവർക്ക് കഴിയുകയും ചെയ്താൽ, അത് തടയാൻ കഴിവുള്ള ഉസ്താദുമാരുണ്ട്, പ്രഭാഷകന്മാരുണ്ട്, പ്രബോധകന്മാരുണ്ട്, എന്നിട്ട് ഫലം യൻഹൗഹു, അവരെ തടഞ്ഞില്ല, വാട്സപ്പിലൂടെ മോശമായ കമന്റ് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പ്രസംഗിച്ചില്ല, യൂട്യൂബിലൂടെ ആളുകൾ തെറി വിളിക്കുമെന്ന് പേടിച്ചിട്ട് പിന്നെ ഒന്നും പ്രസംഗിച്ചില്ല. ഞാൻ ഒരു പ്രാവശ്യം പ്രസംഗിച്ചപ്പോ നാഴിക്ക് 40 വട്ടം ചില ആളുകൾ ദൈവവും എന്നെ തെറി വിളിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ആ വിഷയം പ്രസംഗിക്കൂലെന്ന് ഏതെങ്കിലും ഒരു മുസ്ലിയാര് തീരുമാനിച്ചാൽ, എന്റെ മഹല്ലിലെ ഖുത്ബയിൽ അത് പറഞ്ഞപ്പോ, മിഹ്റാബിന്റെ ഭാഗത്തിലൊന്ന് പ്രസംഗിച്ചപ്പോ എന്നെ എന്റെ കമ്പറ്റിക്കാര് ഭീഷണിപ്പെടുത്തിയെന്ന് കരുതിയിട്ട് ഏതെങ്കിലും ഒരു ഖതീബ് കണ്ണുകുടിയുടെ വ്യഭിചാരത്തിന്റെ അനാശാസ്യത്തിന്റെ അനാചാരത്തിന്റെ അരങ്ങുനടക്കുന്ന കല്യാണ മാമാകത്തിന്റെ ഏറ്റവും വലിയ വൃത്തികേടുകളെ കുറിച്ച് പിന്നെ പ്രസംഗിക്കാതിരുന്നാൽ, അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇല്ല അമ്മത്തുഹുമുല്ലാഹു അസ്സ വദല്ല മിൻഹും ബിഖാബ്, ആ ജനങ്ങൾക്ക് മുഴുവനും അല്ലാഹു അതാബിറക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉണ്ടാത്തവർക്കും ചെയ്തവർക്കും ഒരുപോലെ അല്ലാഹു അതാബിറക്കുന്നതാണ്. അതുകൊണ്ട് കോമാളിത്തരങ്ങൾക്കെതിരെ പാപപ്പെട്ട ഉസ്താദുമാരെ ദൈവത്തിന്റെ സ്റ്റേജുകളിൽ പ്രസംഗിക്കുമ്പോ മാറിയിരുന്നുകൊണ്ട് ഈ ഉസ്താദുമാർക്ക് ഇതേ ഉള്ളൂ, ഈ ഉസ്താദുമാർക്ക് വേറെ എത്ര വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരെ, നിങ്ങളും അവരോടൊപ്പം ചേർന്ന് അദാബിന്റെ പാത്രീഭൂതരാണെന്ന് മറന്നു പോകണ്ട. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വേദനയോടുകൂടിയാണ് ഓർമ്മപ്പെടുത്തിയത്, അതുകൊണ്ട് എന്റെ വടുതലയിൽ വന്ന ചെറുപ്പക്കാരോട് പറയുകയാണ്, എന്റെ ദൈവത്തമേ, അള്ളാഹുറബ്ബുന്നിസത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് കടക്കല്ലേ. അപ്പൊ നിങ്ങൾ പറയും, അങ്ങനെയാണെങ്കിൽ ഉസ്താദേ നിങ്ങൾ പ്രസംഗിച്ചിട്ട് എത്രയാൾ മാറ്റിയിട്ടുണ്ട് അനാചാരങ്ങൾ.
നിങ്ങൾ ഈ പ്രസംഗിച്ചിട്ട് എത്ര ആളുകൾ മാറ്റി. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ വീണ്ടും അവർ അടിഞ്ഞാടുന്നില്ലേ? വീണ്ടും അവർ ആഡംബരത്തോടെ ജീവിക്കുന്നില്ലേ? വീണ്ടും അവർ കല്യാണ വീടുകളിൽ കള്ളുകുപ്പി ഒഴുക്കുന്നില്ലേ? അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ്, നിങ്ങളുടെ ദൈവത്തി ശരിയല്ലാത്തത് കൊണ്ടാണ്. 950 വർഷക്കാലമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം നടത്തിയത്. എന്നിട്ട് എത്ര ആളുകളാണ് ആ പ്രബോധനം കേട്ട് മടങ്ങി വന്നത്? നൂഹ് നബി ശരിയല്ലാത്തത് കൊണ്ടാണോ? നൂഹ് നബിയുടെ ദൈവത്വം മോശമായത് കൊണ്ടാണോ? അല്ല. പിന്നെയോ ഹിദായത്ത് കൊടുക്കുന്നത് അല്ലാഹുവാണ്. നബിയെ നിങ്ങൾ പറയുക, നബിയെ നിങ്ങൾ പ്രസംഗിക്കുക, നബിയെ നിങ്ങൾ പ്രതികരിക്കുക. ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീ, അല്ലാഹു വിശ്വാസത്തെ ഹൃദയത്തിൽ വെച്ചു കൊടുത്തവര് സ്വീകരിക്കും നബിയെ. അല്ലാത്തവര് പോകട്ടെ നബിയെ, അല്ലാത്തവര് പോകട്ടെ നബിയെ. നിസ്കാരത്തെ കുറിച്ച് എത്രയോ കൊല്ലം കൊണ്ട് വാദ് പറയുന്നു, എന്നാൽ കൃത്യമായി നിസ്കരിക്കാത്ത എത്രയോ ആളുകൾ ഇന്നുമുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് ഇനി നിസ്കാരത്തെ കുറിച്ച് വാദ് പറയണ്ട എന്നാണോ? അല്ല, മടയന്മാരെ ചിന്തിക്കണേ, കമന്റ് എഴുതുന്ന മടയന്മാർ ചിന്തിക്കണേ. കടപ്പിന്നയിലിരുന്നു കൊണ്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് പ്രതികരിക്കുമ്പോ ആലോചിക്കണേ. ഇത് ഉമ്മത്തിന്റെ ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കുക. പ്രവാചകന്മാരുടെ, ഖതീബുമാരുടെ, പ്രബോധകന്മാരുടെ ബാധ്യതയാണ് പറഞ്ഞു കൊടുക്കുക എന്നത്. ഒരു പത്താളം മുമ്പിൽ വിളിച്ചിരുത്തിയിട്ട് ഈ വിഷയം എന്തുകൊണ്ട് സൂചിപ്പിച്ചില്ല എന്നല്ലാതെ നാളെ ചോദിക്കുമ്പോ ജനങ്ങളെ പേടിച്ചിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നവരെ അല്ലാഹു പുറത്തിൽ ഇസ്സത്ത് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയും. മറക്കണ്ട, അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.